ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ മൂവിയായ ഭോലാ ശങ്കർ മൂവിയുടെ ടീസറാണ്. നമുക്കറിയാം ഇതിന്റെ അകത്ത് കീർത്തി സുരേഷ് ഉണ്ട്, തമന്നി ഉണ്ട്, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. കളർഫുൾ ആണോ തമന്നി? ഗോഡ് ഫാദർ കഴിഞ്ഞതിന് ശേഷമാണ് വരാൻ പോകുന്നത് അല്ലേ? അല്ലല്ല, വാൾട്ടിയർ വീരയ്യ. വാൾട്ടിയർ വീരയ്യ രക്ഷയില്ല. അതിന്റെ അകത്ത് നമ്മള് രവിതേജയുടെ സീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു രക്ഷയില്ലാത്ത സീനായിരുന്നു. എന്തായാലും ഇന്ത്യ ഒരു പോസ്റ്ററെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നമ്മള് മറ്റേ ഇതുണ്ടാകില്ലേ, എന്താണ്, 5 മിനിറ്റ് ലേറ്റർ സമയത്ത് ഇങ്ങനെ വരില്ലേ ആക്ടർ, അങ്ങനെ ടീസറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നല്ല ഒരു എന്താ പറയാ ഒരു സിനിമാറ്റിക് സ്റ്റൈല് വരുന്ന നല്ല ചുള്ളൻ ചിരഞ്ജീവി, ഒരു രക്ഷയില്ല, ഇത്ര ഏജ് ആയിട്ടും ആ ഒരു ഗ്ലാമറിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പറയണ്ട, ലാസ്റ്റത്തെ അതിന്റെ അകത്ത് സ്വാഗും സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് വാൾട്ടിയർ വീരയുടെ അകത്ത് ആ ഒരു കൂളിംഗ് ഗ്ലാസും കൂടി ഇട്ട്. എന്താ പറയാ, ആ ഒരു പണ്ടത്തെ ഇല്ലേ, പണ്ട് എന്താ പറയാ കുറച്ചൊരു ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചൊരു ഹോട്ട് ആയിട്ടുണ്ട്. മറ്റപ്പെടാം റെഡിയല്ലേ? ഒരാള് 33 വരെ കൊന്നു. മെഗാസ്റ്റാർ ചിരഞ്ജീവി പൊളിയായിരുന്നു, പൊളിയായിരുന്നു. ഓ കളർ പക്ക എന്റർടൈനർ. ബീജിയും പൊളിയട്ടോ, എല്ലാം കളറാണ്, വയലൻസ് ഒക്കെ. ഇത് കണ്ടിട്ട് എനിക്ക് വാൾട്ടിയർ വീരയ്യക്ക് വീരസിംഹ റെഡ്ഡിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടീനെ പോലെ തോന്നി കാണുന്ന സമയത്ത്. അതായത് ആ ബീജിയം ഒക്കെ നമ്മളെ വീരസിംഹ റെഡ്ഡിയുടെ കുറച്ച് തോന്നി, പക്ഷെ വാൾട്ടിയർ വീരയ്യയിലെ കുറെ ഷോട്ടുകൾ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ ലുക്ക് ഒരു രക്ഷയില്ല, സ്ക്രീൻ പ്രസൻസ്, അതുപോലെ തന്നെ ചിരുകാരുണ്ട്, ആ ഒരു എലമെന്റ്സ് ഫുൾ ആയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് മറ്റു സംഭവങ്ങളൊക്കെ ഇപ്പൊ കുറെ മൂവിയിൽ ഇങ്ങനെ അടിച്ചു പിടിച്ച് തോന്നിക്കുക, ചോരവര് അങ്ങനെ സംഭവങ്ങളൊക്കെ കുറെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ ഒരു ലയൺ അതിന്റെ ബാക്കില് ചിരഞ്ജീവി വരുന്നില്ലേ, ഇന്റർവ്യൂ അല്ലേ കാണിക്കുന്നത്, നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഫുൾ എന്റർടൈനിങ് പാക്കാണ് വെച്ചേക്കണേ അല്ലെ. അങ്ങനെ എന്താ പറയാ, വയലൻസ് ആയാലും കാണിക്കുന്ന സമയത്ത് അതിൽ ഭയങ്കര ബിജിഎമ്മും കളറൊക്കെ ഇട്ട് ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണെന്നുള്ള അറിയില്ല, ഭയങ്കര ബിജിഎം ഒക്കെ ഇട്ടിട്ട് മാസ് ലോജിക് ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു സിനിമയാവാനാണ് സാധ്യത എന്നാണ് ഇപ്പൊ ടീസർ കാണുമ്പോൾ തോന്നുന്നത്. ടീസറിന്റെ അകത്ത് കുറച്ചും കൂടി ക്രിസ്പ് ആണ് ഇനി ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടി കഥ വരാൻ സാധ്യത. കീർത്തി സുരേഷ് നമുക്കറിയാം, കീർത്തി സുരേഷ് ഇപ്പൊ എടുക്കുന്ന മൂവീസ് കുറച്ചുകൂടി കഥ ഓറിയന്റഡ് ആയിട്ടൊക്കെ എടുക്കുന്നത്, ഇപ്പൊ ഈ ടീസറാണ് സംഭവം. ട്രെയിലറൊക്കെ വരുമ്പോഴാണ് എക്സാക്ട്ലി നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിനകത്ത് ഇനി ഇന്നറായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ടീസർ വെച്ച് കാണുമ്പോ ഒരു അടിച്ചുപൊളി എന്റർടൈനർ ആണെന്നാണ് തോന്നുന്നത്. ഒരു രക്ഷയില്ല ചിരഞ്ജീവിനെ കാണാനായിട്ട്, ബാക്കി എനിക്ക് തന്നെ കുറച്ചേരെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ടു കഴിയുമ്പോൾ ഓർമ്മ വരുന്നത് ആ ഒരു ലുക്കിൽ, അവതാറിൽ ഇറങ്ങി വരുന്ന ചിരഞ്ജീവിയുടെ ലുക്ക്. നമ്മൾ വെയിറ്റ് ചെയ്യാനല്ലോ ഓരോ അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. ഇതുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.